ഹലോ, ചന്ദനാസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഇന്നൊരു ബീഫ് ഉലർത്തിയതാണ് തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ അരപ്പിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മളിവിടെ 4 ടേബിൾ സ്പൂണോളം അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നീട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നീട് ആവശ്യമായിട്ടുള്ളത് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണോളം അളവിൽ പെരും ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ഏലക്കയാണ് എടുത്തേക്കുന്നത്. പിന്നീട് പട്ട 2 എണ്ണം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നീട് ഗ്രാമ്പൂ, അതുപോലെ തന്നെ തക്കോല. അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മിക്സിയിൽ അടിച്ചെടുക്കാം. അരയ്ക്കാനായിട്ട് ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ബീഫ് 1 കിലോ ആണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്നതാണ്. ഇനി ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം അരച്ചു വെച്ചേക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് ബാക്കി വരുന്നതിൽ ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കലക്കി ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അളവിൽ നാരങ്ങാ നീരും ചേർത്ത് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മിക്സ് ചെയ്യുമ്പോൾ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. എല്ലാ ഭാഗവും ഒരുപോലെ അരപ്പ് പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത ശേഷം 1/2 മണിക്കൂർ മാറിനേറ്റ് ായിട്ട് മാറ്റിവെക്കാം. മാറിനേറ്റ് ചെയ്തെടുത്തപ്പോൾ തന്നെ ഇതിന് ആവശ്യത്തിന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. എങ്കിലും ഇതിലേക്ക് 1/2 ഗ്ലാസ് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 3 വിസിൽ കേൾപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ കുക്കായി കഴിയുമ്പോൾ ഇതിൽ വെള്ളത്തിന്റെ അംശം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ തീ കൂട്ടി വെച്ച ശേഷം അതൊന്ന് പറ്റിച്ചെടുക്കുക. ഉരുളി അടുപ്പിലേക്ക് വെച്ചു. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച ശേഷം എണ്ണ ഒന്ന് തിളച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം അളവിൽ കടുക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോൾ കറിവേപ്പിലയും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി, ഞാനിവിടെ ഏകദേശം 1/6 ടേബിൾ സ്പൂണോളം അളവിൽ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയുമാണ് എടുത്തേക്കുന്നത്. വെളുത്തുള്ളി ചേർത്തു. ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മൂത്ത് വരുന്നത് വരെ തന്നെ ഇളക്കിയെടുക്കുക. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരഞ്ഞു വെച്ചേക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നിറം മാറി തുടങ്ങുന്ന ടൈം ആകുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എപ്പോഴും ടേസ്റ്റ് കൊച്ചുള്ളിക്കായിരിക്കും. അപ്പോൾ കൊച്ചുള്ളിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഏകദേശം 1 ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ തന്നെ ഇളക്കിയെടുക്കുക. ഉള്ളി വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ഈ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബീഫ് ചേർത്തതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് വേണം ബീഫ് ചേർത്ത് കൊടുക്കാനായിട്ട്. ബീഫ് ചേർത്ത ശേഷം അടിഭാഗം കൂടെ കൂട്ടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് ഇതൊരു 20 മിനിറ്റ് നേരം ചെറിയ തീയിലിട്ട് വരട്ടിയെടുക്കുക. അതുപോലെ തന്നെ എപ്പോഴും ഇളക്കിയെടുക്കുക. അടിഭാഗം കൂട്ടി ഇളക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ചെറിയ തീയിലിട്ട് വീണ്ടും ഇളക്കിയെടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് വെള്ളം വറ്റുന്നത് വരെ അടിഭാഗം കൂടി ചേർത്ത് ഇളക്കിയെടുക്കുക. കറക്റ്റ് പരുവമായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ നമ്മൾ വരട്ടിയെടുത്തു. വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം തീ ഓഫ് ചെയ്യുക. വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ബീഫ് വരട്ടിയതിവിടെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വിഭവവുമായി വീണ്ടും കാണാം. താങ്ക് യു.